വരുന്ന കഥകളി മേളയുടെ അവരുടെ വാർഷികത്തോടനുബന്ധിച്ച് നടന്നു വരുന്ന കഥകളി മേളയുടെ ഭാഗമായിട്ട് ഇങ്ങനെ ഇതര കലാരൂപങ്ങളെ കുറിച്ചുള്ള ക്ലാസ്സുകളും ഇതര കലാരൂപങ്ങളെയും പരിചയപ്പെടുത്തുന്ന ഒരു സമീപനം വലിയ ഒരു സന്തോഷം നൽകുന്നുണ്ട്. എല്ലാ കഥകളി ക്ലബ്ബുകാർക്കും ഇതൊരു അനുകരിക്കാവുന്ന അല്ലെങ്കിൽ അവരും തുടരേണ്ടുന്ന ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. പല കഥകളി ക്ലബ്ബുകാരും മറ്റുള്ള കലാരൂപങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്, പക്ഷെ ഇത്ര വിപുലമായിട്ട് സംഘടിപ്പിക്കാറില്ല എന്നുള്ളത് തോന്നുന്നു. ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്നത് ഒരുപാട് കുട്ടികളാണ്. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ കുട്ടികളെയാണ് എനിക്ക് കാണാനുള്ളത്, വലിയവരുണ്ട്. എൻ്റെ കൂടെ ഇന്ന് നിങ്ങളെ മോഹിനിയാട്ടം പരിചയപ്പെടുത്തുന്നത് മോഹിനിയാട്ടത്തിൻ്റെ ഘടന എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പ്രശസ്ത മോഹിനിയാട്ട നർത്തകിയായ കലാമണ്ഡലം ധനുഷ സന്യാൽ. നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് മോഹിനിയാട്ടത്തിലെ. അതുപോലെ നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ടുള്ള ആളാണ്. ശ്രീനാരായണ ഗുരുവിന്റെ കുണ്ടലിനി പാട്ട് 5000 നർത്തകിമാരെ വെച്ച് മോഹിനിയാട്ട രൂപത്തിൽ ചിട്ടപ്പെടുത്തി 5000 നർത്തകരെയും അത് ഓടി നടന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് പഠിപ്പിച്ച് അത് വൃത്തിയായി രംഗത്ത് അവതരിപ്പിച്ചതിൻ്റെ റെക്കോർഡാണ് ഈ ഗിന്നസ് റെക്കോർഡായിട്ട് ലഭിച്ചത്. അപ്പോൾ ധനുഷയും ഈ അവതരണത്തിലേക്ക് മോഹിനിയാട്ടത്തിൻ്റെ ക്ലാസ്സിലേക്ക് സ്നേഹത്തോടെ ഞാൻ കൂട്ടി. നിങ്ങൾ മോഹിനിയാട്ടം എന്ന് കേട്ടിട്ടുണ്ടോ? മോഹിനിയാട്ടം എന്ന് കേട്ടിട്ടുണ്ട്. ഈ മോഹിനിയാട്ടം എന്നുള്ള പദം ആദ്യമായി പ്രയോഗിച്ച് കാണുന്നത് 1700-കളില് വന്നിട്ടുള്ള വ്യവഹാരമാലയിലാണ്. വ്യവഹാരമാല എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രന്ഥത്തിലാണ് ആദ്യമായിട്ട് മോഹിനിയാട്ടം എന്ന പദം ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത്. അതിനു മുമ്പ് നൃത്തരൂപങ്ങളെ കുറിച്ചിട്ട് ഒരുപാട് പരാമർശങ്ങളുണ്ട്. കല എന്ന് പറഞ്ഞാൽ എന്താ? കല എന്ന് പറഞ്ഞാൽ കല, അതിലപ്പുറത്തേക്ക് എന്തറിയില്ല? മറ്റ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്നും കാണില്ല ഇത്രയും അധികം വൈവിധ്യങ്ങളായിട്ടുള്ള കലാരൂപങ്ങൾ. കേരളത്തിൽ മാത്രമാണ് നാടൻ കലാരൂപങ്ങളും ക്ലാസിക്കൽ കലാരൂപങ്ങളും ഇത്ര അധികം ഉള്ളത്. കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ വാചകത്തിൽ നിർവചിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രകൃതിയുടെ പുനഃസൃഷ്ടിയാണ് കല. പ്രകൃതിയിൽ നമ്മൾ കാണുന്നതെല്ലാം പ്രത്യേക ചിട്ടയോട് കൂടിയിട്ട് പുനഃസൃഷ്ടിക്കുകയാണ്. ഇപ്പൊ ഒരു കാട്, കാട് നമ്മള് ഒരു ഒരു ചിത്രകാരന്റെ കയ്യിലൂടെ അതിന്റെ ഭാവനയിലൂടെ കാട് വരച്ചു കഴിഞ്ഞാല് ആ കാടിന്റെ അതേ പ്രകൃതം, അല്ലെങ്കിൽ ഒരു നദി ഒഴുകുന്നത് അതേ പ്രകൃതം ആ ചിത്രത്തിൽ കൊണ്ടുവരുന്നു. അപ്പൊ അതിന്റെ ഒരു പുനഃസൃഷ്ടിയല്ലേ കല എന്ന് പറയുന്നത്. ഇനി ഒരു ഉദ്യാനം നമ്മള് കാണാൻ പോവുകയാണ്. ഒരു ഉദ്യാനത്തിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ്? ഉദ്യാനത്തിൽ ചെന്നു കഴിഞ്ഞാൽ വിവിധങ്ങളായിട്ടുള്ള പുഷ്പങ്ങള്, വിവിധങ്ങളായിട്ടുള്ള ഭംഗിയുള്ള ചെടികള് എല്ലാം പ്രത്യേക രീതിയിൽ അടുക്കി അതിനെ ചിട്ടപ്പെടുത്തിയിട്ടാണ്. അത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. നമുക്ക് സാധാരണ കാണുമ്പോൾ പലതരം പൂക്കള് പല ദിക്കിലായിട്ട് ഇങ്ങനെ ഉണ്ടായി നിൽക്കണതാ കാണുക. പക്ഷെ ഉദ്യാനത്തിൽ ചെന്ന് എന്താണ്ടാവുക? ഒരേ തരം പൂക്കൾ ഒരേ നിരയിലുണ്ടാവും, വേറൊരു തരം ചെടികൾ ഒരേ നിരയിലുണ്ടാവും, അല്ലെ? അങ്ങനെയല്ലേ ഉദ്യാനത്തിലൊക്കെ കണ്ടിട്ടുള്ളത്? അത് എന്താണ്? ഒരു സൃഷ്ടിയാണ്, പുനഃസൃഷ്ടിയാണ്. പിന്നെ പിന്നെ എന്തിന്റെ സൃഷ്ടിയാണ്? ജീവിതാനുഭവങ്ങളുടെ, ജീവിതങ്ങളുടെ പുനഃസൃഷ്ടിയാണ്. അപ്പോ പ്രകൃതിയിലെ മുഴുവൻ കാര്യങ്ങളുടെയും അവതരണമാണ്, പുനഃസൃഷ്ടിയാണ് കല എന്ന് പറയാം. ഇതിനെ രണ്ടായി വിഭജിച്ചു എന്ന് പറഞ്ഞു. കേരളത്തിൽ തന്നെ എത്ര എത്ര കലാരൂപം, ഏത് തരം കലാരൂപങ്ങൾ ഉണ്ട്? രണ്ട് തരമായിട്ട് വിഭജിച്ചു എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ക്ലാസിക്കലും
നാടോടി കലകളും ക്ലാസിക്കൽ കലാരൂപങ്ങൾ എത്രണ്ട് കേരളത്തില്? എത്രണ്ണ്ട്? അര നാല് എന്ന് പറഞ്ഞത്? ആ എഴുന്നേക്കൂ, നാല് എന്ന് പറഞ്ഞ കുട്ടി എഴുന്നേക്കൂ, എഴുന്നേറ്റോളൂ. ആരെ പറഞ്ഞത്? നാല് കലാരൂപങ്ങൾ തന്നെയാണ് ക്ലാസിക്കലായിട്ട് തിരിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇന്നലെ ഇന്നൊക്കെയായിട്ട് ഇവിടെ നാട് വരുന്ന ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ടാവും ഇത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്. ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ഒന്ന് രണ്ട് മൂന്ന് നാല്. അതെ, അത് ഏതൊക്കെയാണ്? നാല് ആട്ടങ്ങളാണ് കേരളത്തിലെ ശാസ്ത്രീയ കലാരൂപങ്ങളായിട്ട് ഖ്യാതി നേടിയിട്ടുള്ളത്. ഏതൊക്കെയാണെന്നറിയോ? ആദ്യം കൂടിയാട്ടം. കൂടിയാട്ടം എന്ന് പറയുന്നത് സംസ്കൃത രൂപക ആവിഷ്കാരമാണ്. സംസ്കൃത രൂപകാഭിനയ സമ്പ്രദായമാണ് കൂടിയാട്ടം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ കൃഷ്ണനാട്ടം, അത് കഴിഞ്ഞാൽ രാമനാട്ടം, പിന്നെ മോഹിനിയാട്ടം. അപ്പൊ നാലാമത്തേതായിട്ടാണ് മോഹിനിയാട്ടം വന്നത്. ഒന്നും കൂടെ പറയാം? ആ പറഞ്ഞോളൂ. ആ കൂടിയാട്ടം, കൃഷ്ണനാട്ടം, രാമനാട്ടം, മോഹിനിയാട്ടം. ആ രാമനാട്ടം പിന്നീട് എന്തായിട്ട് മാറി? കഥകളിയായിട്ട് മാറി. അപ്പൊ രാമനാട്ടം തന്നെയാണ് കഥകളിയുടെ മുമ്പത്തെ ഫോം എന്ന് പറയുന്നത്. ഇതില് കൂടിയാട്ടം എന്ന് പറയുന്നത് നാട്യപ്രധാനമായിട്ടുള്ള അവതരണ സമ്പ്രദായമാണ്. മൂന്ന് തരം അവതരണ സമ്പ്രദായം ഉണ്ട്: നൃത്തം, നൃത്യം, നാട്യം. എത്ര തരമുണ്ട്? നാട്യം. നൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശുദ്ധ നൃത്തമാണ്. ശുദ്ധ നൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിൽ അഭിനയിക്കാനൊന്നും ഉണ്ടാവില്ല, നൃത്ത ചുവടുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു കലാരൂപത്തിന്റെ പേര് പറയാൻ പറ്റുമോ? നിങ്ങൾ കണ്ടതില് അങ്ങനെ ചുവടുകൾ മാത്രമായിട്ട്, സ്റ്റെപ്പുകൾ മാത്രമായിട്ടുള്ള അറിയില്ലേ? അറിയോ? നമ്മുടെ തിരുവാതിരകളിയിൽ അതിൽ പെട്ടതാ അല്ലേ? തിരുവാതിരകളിയിൽ പ്രത്യേകിച്ച് മുഖാഭിനയൊക്കെ ഉണ്ടോ? ഇല്ല. നൃത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ചുവടുകളും ഉണ്ടാവും മുഖാഭിനയും ഉണ്ടാവും, രണ്ടിനും പ്രാധാന്യമുള്ളതാ. അതാണ് നൃത്യ വിഭാഗത്തിൽപ്പെടുക. നാട്യ വിഭാഗത്തിൽപ്പെടുക, നൃത്തത്തിന് പ്രാധാന്യം കൊടുക്കും കുറയും, അഭിനയത്തിന് പ്രാധാന്യം കൂടും. അപ്പൊ നാട്യത്തിന് ഉദാഹരണമായിട്ട് പറയാറുള്ളത് എപ്പോഴും കൂടിയാട്ടത്തെയാണ്. പക്ഷെ നൃത്യത്തിന് നമുക്ക് മോഹിനിയാട്ടത്തെ, നൃത്യത്തിൽ ഉൾപ്പെടുത്താം മോഹിനിയാട്ടത്തെ. കഥകളി നൃത്ത നൃത്യങ്ങൾ ഉൾപ്പെട്ടതാണ്, മോഹിനിയാട്ടവും നൃത്ത നൃത്യങ്ങൾ ഉൾപ്പെട്ടതാണ്. അപ്പൊ ഇത് ഏത് വിഭാഗത്തിലെ പെടുന്നത് മോഹിനിയാട്ടം? ഏത് വിഭാഗത്തിലെ പെടുന്നത്? നൃത്യ വിഭാഗത്തിലെ.